പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നമ്മൾ ഓൺലൈൻ പഠനവുമായി മുന്നോട്ട് പോവുകയാണല്ലോ. അതിൽ പല പഠന തന്ത്രങ്ങളും നമ്മൾ സ്വീകരിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു മാർഗമായിരുന്നു ആനിമേഷൻ എന്നത്. നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലുള്ള ഒരു ആനിമേഷൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണ് എന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ആനിമേഷൻ തയ്യാറാക്കുന്നതിന് പല സങ്കേതങ്ങളും നമ്മൾ സ്വീകരിക്കാറുണ്ട്. ആനിമേഷൻ സോഫ്റ്റ്വെയർ, അതിനുവേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ള ആനിമേഷൻ സോഫ്റ്റ്വെയറുകളുണ്ട്. അത് പല സാങ്കേതികമായ അറിവുകളും നമ്മൾ അതിനെക്കുറിച്ച് നേടേണ്ടതുണ്ട്. എന്നാൽ പ്രത്യേകിച്ച് സാങ്കേതിക പരിജ്ഞാനം ഇല്ലെങ്കിലും നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുന്ന കഴിയുന്ന ഒരു മാർഗം, ആനിമേഷൻ തയ്യാറാക്കുന്നതിനുള്ള വളരെ ലളിതമായ രീതിയിൽ ആനിമേഷൻ തയ്യാറാക്കുന്നതിനുള്ള ഒരു മാർഗമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഈ സ്ക്രീനിൽ നൽകിയിരിക്കുന്ന ഇത്രയും ഇമേജുകളാണ് അതിലേക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. ഈ ഇമേജ് ഗിഫ് ഇമേജാണ്, അതായത് ആനിമേറ്റഡ് ആണ് ഈ ഇമേജ്. ഇത്രയും ഇമേജുകൾ ഇവിടെ കാണിക്കാം. ഇതുപോലൊരു പൂമ്പാറ്റ പറക്കുന്നത് പോലുള്ള ഒരു ഇമേജ്, ഗിഫ് ഇമേജ് നമുക്കറിയാം. ഈ ഇമേജ് ഏത് വേണമെങ്കിൽ, ഇത്തരം ഇമേജുകൾ ഏതും നമുക്ക് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. അതുപോലെ ഒരു പക്ഷികൾ പറക്കുന്ന ഗിഫ് ഇമേജ് ഉണ്ട്. പിന്നെ ഒരു റോസാപ്പൂവിൻ്റെ ഒരു ചിത്രം, ഇത് ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കിയ ചിത്രമാണ്. ഈ ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കി എങ്ങനെയാണ് ചിത്രം തയ്യാറാക്കുന്നത്, പി എൻ ജി ഇമേജുകൾ തയ്യാറാക്കുന്നത് എന്നതിനെക്കുറിച്ച് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ലിങ്ക് ഈ വീഡിയോക്ക് താഴെ ആഡ് ചെയ്യാം. അതുപോലെ ഒരു ടെസ്റ്റ് ഇമേജാണത്. ടെസ്റ്റിനെ ഇമേജ് രൂപത്തിലേക്ക്, പി എൻ ജി രൂപത്തിലേക്ക് മാറ്റിയതാണ്. പി എൻ ജി ഇമേജ് രൂപത്തിലേക്ക് ടെക്സ്റ്റിനെ എക്സ്പോർട്ട് ചെയ്തതാണ്. ഇത് ചെയ്യുന്നത് ഇങ്ക്സ്കേപ്പ് എന്ന സോഫ്റ്റ്വെയറാണ്. നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്, ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതും നമുക്ക് ഈ ചിത്രം, ഈ ഇമേജും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട്, ലൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് നൽകിയ ഒരു ഇമേജ്. ഇത്രയും ചിത്രങ്ങളാണോ ഫയലുകളാണോ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി എങ്ങനെയാണ് ആനിമേഷൻ തയ്യാറാക്കുന്നത് എന്നതാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ആപ്ലിക്കേഷൻ, ഓഫീസ്, ലിബ്ര ഓഫീസ്, ഇംപ്രസ്. നമുക്കറിയാം ഇംപ്രസ് എന്ന ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസൻറ്റേഷൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ്. പ്രസൻറ്റേഷനിലാണ് നമ്മൾ ഈ ആനിമേഷൻ തയ്യാറാക്കുന്നത്. ആപ്ലിക്കേഷൻ, ഓഫീസ്, ലിബ്ര ഓഫീസ്, ഇംപ്രസ്. ഇവിടെ ഇംപ്രസ് എന്ന സോഫ്റ്റ്വെയർ ഇതുപോലെ ഇംപ്രസ് തുറന്നു വന്നു. നമുക്കറിയാം പ്രസൻറ്റേഷനാണ് ഇതിൽ തയ്യാറാക്കുന്നത്. ഇതിൽ നിറയെ സ്ലൈഡുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് വിൻഡോയിൽ തൽക്കാലം ഇതിൽ നമുക്ക് ആവശ്യമായ ടെംപ്ലേറ്റുകൾ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാം. നമുക്കിപ്പോൾ ഈ ആനിമേഷൻ തയ്യാറാക്കുന്നതിന് വേണ്ടത് ഒരു ബ്ലാങ്ക് സ്ലൈഡാണ്. അതുകൊണ്ട് തന്നെ ഈ വിൻഡോ ഇവിടെ ക്യാൻസൽ ചെയ്യുന്നു. ഇനി ഇവിടെ ഈ പ്രോപ്പർട്ടീസിൽ ക്ലിക്ക് ചെയ്ത് ഈ സ്ലൈഡിൻ്റെ പ്രോപ്പർട്ടീസാണ് ഈ കാണുന്നത്. ഇവിടെ നിരവധി ലേഔട്ടുകൾ കാണാം. നമ്മൾ ഇവിടെ തിരഞ്ഞെടുക്കാൻ പോകുന്നത് ബ്ലാങ്ക് സ്ലൈഡാണ്. ഇപ്പോൾ ഈ സ്ലൈഡിൽ ബ്ലാങ്ക് സ്ലൈഡായിട്ടുള്ള ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു സ്ലൈഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിന് പകരം
നമ്മൾ തയ്യാറാക്കിയ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് തയ്യാറാക്കിയ ഇമേജ് ഇതിന് ബാക്ക്ഗ്രൗണ്ട് ആയി നൽകുകയാണ് അതിനുവേണ്ടി സ്ലൈഡ് മെനുവിലെ സെറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇവിടെ നിന്ന് നമ്മൾ തയ്യാറാക്കിയ ഡെസ്ക്ടോപ്പിലാണ് ആ ഇമേജ് ഉള്ളത് ഇതാ ഇതാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെലക്ട് ചെയ്തു ഇത് തയ്യാറാക്കിയുള്ള ജിംബിലാണ് അപ്പോൾ ജിംബ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്കും വീഡിയോക്ക് താഴെ നൽകാം ഇത് സെലക്ട് ചെയ്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്തു ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയ സ്ലൈഡിന് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തു ഇനി വേണ്ടത് ഇതിലേക്ക് ഒരു പൂവ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച റോസാ പൂവ് ഇതിലേക്ക് കൊണ്ടുവരണം അതിനുവേണ്ടി ഇൻസെർട്ട് മെനുവിലെ ഇമേജ് ക്ലിക്ക് ചെയ്തു ഇവിടെ ഡെസ്ക്ടോപ്പിലാണ് റോസാ പൂവുള്ളത് റോസ് എന്ന ഈ ഇമേജ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഇമേജാണ് ഇമേജ് സെലക്ട് ചെയ്തു ഓപ്പൺ ക്ലിക്ക് ചെയ്തു ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് സ്ലൈഡിലേക്ക് ഇമേജ് വന്നു കഴിഞ്ഞു ഇനി ഈ ഇമേജിന് നാല് ഭാഗത്തും കാണുന്ന ഈ നോഡുകളിൽ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഇമേജിന് നമ്മുടെ ആവശ്യാനുസരണം വലുതാക്കി സൈസിൽ മാറ്റം വരുത്താം ഇനി വേറൊരു സൗകര്യമുള്ളത് ഇതിലൊന്നും കൂടെ ക്ലിക്ക് ചെയ്താൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇമേജിന് ഇതുപോലെ നോഡുകൾ ഓറഞ്ച് നിറത്തിലേക്ക് മാറുന്നു അതിനർത്ഥം ഈ ഇമേജിന് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുമെന്നതാണ് അപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പതുക്കെ നമ്മുടെ ആവശ്യമായ രീതിയിൽ ഇമേജിന് റൊട്ടേറ്റ് ചെയ്ത് വെക്കാം പുറത്തുനിന്ന് ക്ലിക്ക് ചെയ്താൽ സെലക്ഷൻ പോകും വീണ്ടും സെലക്ട് ചെയ്ത് ഇമേജിനെ ഒന്നും കൂടെ ചെറുതാക്കി ക്യാൻവാസിലേക്ക് പാകപ്പെടുത്തി വെക്കാം ഇതാണ് ഇമേജ് ഇൻസേർട്ട് ക്യാൻവാസിലേക്ക് ഇമേജ് ഇൻസേർട്ട് ചെയ്യുന്ന രീതി ഇനി നമുക്ക് വേണ്ടത് ഈ ഇമേജിലെ ഇമേജിലേക്ക് ഈ ഇമേജിനെ കുറച്ചും കൂടെ ഇങ്ങോട്ട് നീക്കി വെക്കുകയാണ് ഈ ഇമേജിലേക്ക് ഒരു പൂമ്പാറ്റ ഒരു തിത്തിലി പറന്ന് വരുന്ന ഒരു അനിമേഷനാണ് നൽകേണ്ടത് അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് നേരത്തെ നമ്മൾ ഡെസ്ക്ടോപ്പിൽ കണ്ട തിത്തിലിയുടെ ഗിഫ് ഇമേജ് അതാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് അത് പറന്ന് ഈ പൂവിലേക്ക് പറന്ന് വരുന്ന രീതിയിലുള്ള അനിമേഷൻ ഓക്കെ അത് നമ്മൾ അടുത്ത സ്ലൈഡിലാണ് ആ ഒരു ആനിമേഷൻ സെറ്റ് ചെയ്യുന്നത് അതിനുവേണ്ടി ഇതേ സ്ലൈഡിൻ്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് എടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്തു റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തു ഇപ്പോൾ ഒന്നാമത്തെ സ്ലൈഡും രണ്ടാമത്തെ സ്ലൈഡും ഒരുപോലെയാണ് അതിൽ മാറ്റങ്ങളൊന്നുമില്ല ഒന്നാമത്തെ സ്ലൈഡിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തു അതിൽ പൂവ് റോസാപൂവിൻ്റെ ചിത്രവും ഇൻസേർട്ട് ചെയ്തു ഇനി രണ്ടാമത്തെ സ്ലൈഡിലും അതുപോലെ തന്നെയാണുള്ളത് രണ്ടാമത്തെ സ്ലൈഡിലാണ് നമ്മൾ പൂമ്പാറ്റയെ പ്രതിഷ്ഠിക്കുന്നത് അതിനുവേണ്ടി ഇൻസേർട്ട് മെനുവിലെ ഇമേജ് സെലക്ട് ചെയ്തു ഇവിടെ ബട്ടർഫ്ലൈ എന്ന ഈ ഇമേജ് സെലക്ട് ചെയ്തു ഓപ്പൺ ക്ലിക്ക് ചെയ്തു ഇപ്പോൾ ഇതിൽ ആ ഗിഫ് ഇമേജ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഗിഫ് ഇമേജ് നമ്മളിവിടെ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച എവിടെയാണോ അവിടെ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഗിഫ് ഇമേജിൻ്റെ പ്രത്യേകതയാണ് പക്ഷേ നമ്മളിതല്ല ഉദ്ദേശിക്കുന്നത് ഈ പൂമ്പാറ്റയെ പൂവിലേക്ക് പറന്ന് വന്ന് ഇതുപോലെ വട്ടമിട്ട് പറക്കുന്ന രീതിയിലാണ് അനിമേഷൻ നൽകേണ്ടത് അപ്പോൾ അതിനുവേണ്ടി ഈ പൂമ്പാറ്റയെ നമ്മൾ ഈ സ്ലൈഡിൻ്റെ സൈഡിലേക്ക് മാറ്റിവെക്കുകയാണ് ഇതുപോലെ സ്ലൈഡിലേക്ക് മാറ്റിവെച്ചു സൈഡിൽ മാറ്റിവെച്ചതിന് ശേഷം ഇനി ഇതിന് അനിമേഷൻ നൽകണം അതിനുവേണ്ടി ഇവിടെ നമുക്ക് കാണാൻ കഴിയും അനിമേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം അനിമേഷൻ അനിമേഷൻ അത് അവിടെ അല്ലെങ്കിൽ ഫോർമാറ്റിലെ അനിമേഷൻ എന്ന
ഈ മെനു ഉപയോഗിച്ചും ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ ഈ അനിമേഷൻ ഐക്കൺ ഉപയോഗിച്ചും അനിമേഷൻ നൽകാം അനിമേഷൻ എന്ന ഈ ഐക്കൺ സെലക്ട് ചെയ്ത് ഇവിടെ അനിമേഷൻ വിൻഡോ ആണത് ഇവിടെ ഈ തെളിഞ്ഞു കാണുന്ന ആഡ് എഫക്റ്റ് എന്ന ഈ ബട്ടൺ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുന്നു ഇവിടെ നിന്ന് ഇവിടെ നമ്മൾ ഏത് ഒബ്ജക്റ്റിനാണോ അനിമേഷൻ നൽകുന്നത് ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കാറ്റഗറി എന്നതിൽ മോഷൻ പാത്ത് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു അതിനുശേഷം ഫ്രീ ഫ്രെയിം ലൈൻ എന്ന ഓപ്ഷനാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സെലക്ട് ചെയ്തു ശേഷം ഇവിടെ നിന്ന് പൂമ്പാറ്റ ഇങ്ങനെ പറന്ന് പൂവിലേക്ക് വരുന്ന പാത്ത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു ഇപ്പോൾ ആനിമേഷൻ നമ്മൾ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഈ ചെയ്ത പ്രവർത്തനം ഒന്ന് സ്ലൈഡ് ഷോ ചെയ്ത് കാണേണ്ടതുണ്ട് അതിനുവേണ്ടി സ്ലൈഡ് ഷോ മെനുവിൽ സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സ്ലൈഡ് മുതൽ സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ് സെലക്ട് ചെയ്തു ഒന്നാമത്തെ സ്ലൈഡിൽ ബാക്ക്ഗ്രൗണ്ടും പൂവും മാത്രമേ ഉള്ളൂ ഇനി അടുത്ത ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ പൂമ്പാറ്റ ഇതിലേക്ക് പറന്ന് വന്ന് ഇതുപോലെ വട്ടമിട്ട് പറക്കുന്ന ഇനി അതിൻ്റെ സ്ഥാനം വേണമെങ്കിൽ നമുക്ക് ഈ സൈഡിൽ നിന്ന് പൂമ്പാറ്റ പറന്ന് വരുന്ന രീതിയിൽ മാറ്റാം അതിനുവേണ്ടി ചിത്രം ഒന്നിങ്ങോട്ട് മാറ്റി വെച്ച് പൂമ്പാറ്റയെ നമുക്ക് ഇവിടെ നിന്ന് ഈ സൈഡിലേക്ക് മാറ്റി സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈസിൽ ചെറിയ മാറ്റം വരുത്താം കാരണം ചെറിയ പൂമ്പാറ്റയാണത് ഇങ്ങനെ സെലക്ട് ചെയ്തു ആഡ് എഫക്റ്റ് ഇതുപോലെ പൂമ്പാറ്റയെ സൈസിൽ മാറ്റം വരുത്തി ആഡ് എഫക്റ്റിൽ മോഷൻ പാത്ത് ഫ്രീ ഫ്രം ലൈൻസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തതുപോലെ പൂമ്പാറ്റ പൂവിലേക്ക് പറന്ന് വരുന്ന ഒരു പാത്ത് നമ്മൾ ഇവിടെ വരച്ചു കൊടുത്തു അതിനുശേഷം സ്ലൈഡ് ഷോ ക്ലിക്ക് ചെയ്തു പൂമ്പാറ്റ പറന്നു വന്നു പൂവിലിങ്ങനെ വട്ടമിട്ട് പറക്കുന്ന ഒരു എഫക്റ്റ് ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇത് ഒന്നാമത്തെ സ്ലൈഡിലും ഇതുപോലെ പൂവിൻ്റെ സ്ഥാനം നമ്മളിങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ഓക്കെ ഇനി രണ്ടാമത്തെ സ്ലൈഡിൽ ഇനി ഇതിൽ തന്നെ നമ്മൾ ഒരു ടെസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നു പൂമ്പാറ്റ പറന്ന് ഇവിടെ വന്ന് നിന്നതിന് ശേഷം താഴെ നിന്ന് ഒരു ടെസ്റ്റ് ഇതിലേക്ക് നമ്മുടെ ആനിമേഷനായി മൂവായി വരേണ്ടതുണ്ട് അതിനുവേണ്ടി ഇൻസേർട്ട് മെനുവിലെ ഇമേജ് സെലക്ട് ചെയ്തു തിത്തിലി എന്ന ഈ പൂലോർ തിത്തിലി ടെസ്റ്റ് സെലക്ട് ചെയ്തു ഓപ്പൺ കൊടുത്തു ഇതിന് നമ്മൾ ആവശ്യമായ രീതിയിൽ ഈ സ്ലൈഡിൽ തന്നെ അതിൻ്റെ വലിപ്പം ക്രമീകരിച്ച് ഇവിടെ വന്ന് നിൽക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി താഴെ നിന്ന് മുകളിലേക്ക് കയറി വരുന്ന രൂപത്തിൽ ഒരു ആനിമേഷൻ ഇതിന് നൽകുകയാണ് ഇതുപോലെ താഴോട്ട് മൗസ് കീ അല്ലെങ്കിൽ ആരോ കീ ഉപയോഗിച്ച് നീക്കി വെച്ചു അതിനുശേഷം ആഡ് എഫക്റ്റിൽ മോഷൻ പാത്ത് എന്നതിൽ ഞാനിവിടെ പൊളികൾ എന്നത് സെലക്ട് ചെയ്തു
ഇതുപോലെ കറക്റ്റ് ലൈൻ വരച്ചു ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തു അതിൻ്റെ പാത്ത് നമ്മളിവിടെ കാണിച്ചു കഴിഞ്ഞു ഇനി ഇതൊന്ന് പ്ലേ ചെയ്യുകയാണ് ഫസ്റ്റ് സ്ലൈഡിൽ ഇമേജും ബാക്ക്ഗ്രൗണ്ടും മാത്രം അടുത്ത ക്ലിക്കിൽ ഇതുപോലെ പൂമ്പാറ്റ പറന്നു പൂവിലിങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ് അടുത്ത ക്ലിക്കിൽ നമ്മൾ തയ്യാറാക്കിയ ടെസ്റ്റ് ഫൂലോർത്തിത്തിലി ഇതുപോലെ ഇവിടെ കാണാൻ കഴിയും ഇങ്ങനെ ഒരു ആനിമേഷൻ സിമ്പിളായി തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട സ്ക്രീൻ റെക്കോർഡ് എന്ന ആപ്ലിക്കേഷൻ സ്ക്രീൻ റെക്കോർഡിലെ ഓക്കോ സ്ക്രീൻ എന്ന ആപ്ലിക്കേഷനാണ് ഞാനിവിടെ ഉപയോഗിച്ചത് ഈ ഓക്കോ സ്ക്രീൻ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഈ ആനിമേഷൻ ഈ പ്രസൻറ്റേഷൻ നമ്മൾ പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു ആ വീഡിയോ റെക്കോർഡ് ചെയ്ത് അതൊരു MP4 ഫയലാക്കി മാറ്റിയതിന് ശേഷം ആ ഫയലിനെ ഇങ്ക്സ്കേപ്പ് കടൻ ലൈവ് പോലുള്ള വീഡിയോ എഡിറ്റർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അതിന് സൗണ്ട് എഫക്റ്റ് നൽകി ഒരു നല്ല അനിമേഷൻ മൂവിയാക്കി മാറ്റാൻ സാധിക്കും അതാണ് നമ്മൾ നേരത്തെ പല അനിമേഷനുകളും തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു മാർഗം അപ്പോൾ ഓഡിയോ ഫയൽ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ കടൽ ലൈവ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് നേരത്തെ പരിചയപ്പെട്ടതാണ് ഇല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ നൽകാം അതുപോലെ പ്രസൻറ്റേഷൻ തയ്യാറാക്കി അത് വീഡിയോ ഫയലാക്കി മാറ്റുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചത് വോക്കോ സ്ക്രീൻ എന്ന സ്ക്രീൻ റെക്കോർഡറാണ് അനിമേഷൻ തയ്യാറാക്കിയിരിക്കുന്നത് ഓഫീസ് പാക്കേജിലെ ഇംപ്രസ് എന്ന പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറാണ് അതിലേക്ക് വേണ്ട ഗിഫ് ഇമേജ് PNG ഇമേജ് അതുപോലെ ടെസ്റ്റിനെ ഇമേജ് രൂപത്തിലേക്ക് ആക്കി മാറ്റിയത് ഇതെല്ലാം നമ്മൾ നിലവിൽ നമ്മൾ പരിശീലിച്ചു കഴിഞ്ഞ ലിനക്സിലെ അല്ലെങ്കിൽ ഉബുണ്ടുവിലെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ മാത്രമാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് കുട്ടികൾക്ക് കൂടുതൽ ആകർഷകമായ രീതിയിൽ നമ്മുടെ ക്ലാസ്സുകൾ ഓൺലൈൻ ആണെങ്കിലും അല്ലെങ്കിലും ഇനി ഓൺലൈൻ കഴിഞ്ഞാലും ഇത്തരം സങ്കേതങ്ങൾ കുട്ടികളെ കൂടുതൽ ആകർഷിക്കാൻ സാധിക്കും അതുപോലെ നമ്മൾ വാട്സപ്പിലൂടെയും മറ്റും ഷെയർ ചെയ്യുന്ന ക്ലാസ്സുകൾ അതിലേക്ക് വേണ്ട വിഭവങ്ങൾ റിസോഴ്സുകൾ ഈ രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ അത് കൂടുതൽ പ്രയോജനകരമായിരിക്കും എന്ന് ആണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് വളരെ നല്ല പ്രതികരണമാണ് ഇത്തരം ക്ലാസ്സുകൾ കൊണ്ട് കുട്ടികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്നുകൂടെ ഈ അവസരത്തിൽ എടുത്തു പറയുകയാണ്